അമ്മേ മഹാമായെ രക്ഷിക്കണേ. ആ താനിതുവരെ ഒരുങ്ങില്ലേ? ബ്രോക്കർ ആഫീസിൽ തന്നെ ഉണ്ടാവില്ലേ? എന്നാലും ഒരു സമയം പറഞ്ഞാൽ പാലിക്കണ്ടോ? ഇവരെ എന്താന്ന് ഞാനും കൂടി അറിയുന്നത് വിരോധമുണ്ടോ? അപ്പൊ താൻ വിവരം അങ്ങോട്ടൊന്നും പറഞ്ഞില്ലേ? ആണുങ്ങളുടെ തീരുമാനം പെണ്ണുങ്ങൾ അറിയണമെങ്കിൽ ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. താ അവിടെ ഇരിക്കാം, ഞാൻ വരുന്നു. എന്താ എന്താ കാര്യം? ജയലക്ഷ്മിയുടെ ഒരു കാര്യത്തിനാ പോണതേ. അവളുടെ കേതൂർ ദശയും ദോഷഫലങ്ങളും ഒക്കെ ഇന്നലത്തോടെ തീർന്നുല്ലോ. ഈശ്വര, പെമ്മക്കള് പെരണറന്ന് നിൽക്കുകയാണെന്നുള്ള ബോധം ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിനുണ്ടായില്ലോ. ഇവിടുത്തെ ഫസ്റ്റ് കാൻഡിഡേറ്റ് ആരാ? അയാൾക്ക് തന്നെ. പ്രവേശി, ലക്ഷ്മിച്ചിക്ക് കല്യാണാലോചന. എന്റെ പ്രാർത്ഥന ഫലിച്ചു. അയ്യടാ, ആദ്യം വെല്ലിച്ചിട്ട് കഴിയും നോക്കട്ടെ, എന്നിട്ട് പോരെ. ഈ വെപ്രാളം എന്റെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം ഒന്നൊഴികാതെ കെട്ടി കുട്ടികളുമായി, മോളെ കുട്ടികളുമായി. ചേച്ചി വിഷമിക്കണ്ട, വല്യച്ചിട്ട് കഴിഞ്ഞ ഉടനെ പ്രവേശിച്ചിട്ട് തന്നെയാ. ഞാൻ കയറി ഓവർടേക്ക് ചെയ്യില്ല. അയ്യടാ, നിന്നെ ഞാൻ ഓവർടേക്ക് ചെയ്യാൻ വിടൂ. അപ്പോൾ എങ്ങനെ അറിഞ്ഞു? പരമേശ്വരൻ മാമിനെ അച്ഛനും കൂടി പോവാൻ പോവാ. എന്നാവാ ഉപരാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുന്നു. ദൈവമേ, തന്റെ പറയണ്ട. ലക്ഷ്മി ചേച്ചിക്ക് പയ്യനെ കുറിച്ച് ഏതാണ്ടൊക്കെ പറയാനുണ്ട്. എന്തൊക്കെയാ ഡിമാൻഡ്സ് എന്ന് വെച്ചാ പറഞ്ഞോളൂ. പറയാം, കാഴ്ചക്ക് സുന്ദരനായിരുന്നു എന്നെ പോലെ. പിന്നെ സ്വഭാവം, സ്നേഹത്തോട് പെരുമാറാൻ അറിയണം, പ്രത്യേകിച്ച് ഭാര്യയോട്. വിദ്യാഭ്യാസം വേണം കേട്ടോ. സർട്ടിഫിക്കറ്റ് പറയാം, ജോലി അത് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഒരു ബാങ്ക് ഓഫീസർ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചറർ. ഇതൊരു അല്പസ്വല്പം താഴോട്ട് പോയതിന് വിരോധമില്ല, പക്ഷേ ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥിരമായ വരുമാനമുള്ള ഒരു പയ്യനായിരിക്കണം. അല്ല, ലക്ഷ്മിക്കുട്ടിയുടെ കാര്യത്തിനാണല്ലോ പോണത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പേഴ്സണാലിറ്റി മൊത്തം നോക്കണമെന്നല്ലോ. ചേച്ചി ഡബിൾ ബെൽ അടിച്ചാലേ പഞ്ചറായ വണ്ടി പോലെ കിടക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് നിങ്ങനെ പോകും. മാത്രമല്ല, ചേച്ചിയുടെ ചെക്കനെ ചൂണ്ടി വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡ് വെക്കാൻ. അണ്ടർസ്റ്റാൻഡ്? കെട്ടിയെടുത്തോണേ പരമേശ്വര. മടക്കത്തിൽ അപ്പുക്കണിയാരെ കണ്ടാന്ന് മുഹൂർത്തം കൂടി കുറിച്ച് വാങ്ങിച്ചോളൂ. തലയിരിക്കുമ്പോ വാലാടണ്ട. എല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും, ശരിക്ക് പ്രാർത്ഥിച്ചോളൂ. അത് ശരി, പ്രാർത്ഥനയും പൂജയും ഇതുവരെ കഴിഞ്ഞില്ലേ? അഞ്ച് പെണ്ണുങ്ങളുള്ള വീടാ, മനുഷ്യനുള്ള കാപ്പിയുടെ അവിടെ ആരുമില്ലേ? ആ പള്ളിയുറക്കം കഴിഞ്ഞ് അച്ഛന്റെ പുന്നാരി മോൻ ദേ എഴുന്നേറ്റു. അമ്മേ കാപ്പി കൊടുക്ക്. കാപ്പിയല്ല, ബൂസ്റ്റ്. പൊടി പൊടി ബൂസ്റ്റ്. നീലഗിരിയുടെ സഖികളെ, ജ്വാലാർമുഖികളെ, സോറി ട്ടോ. അതെ, ഇതിന്റെ ഡെറ്റിംഗ് അളയിരിക്കുന്നുണ്ട്, അങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പൊ ഞാൻ ന്യൂസ് കൾസ് കൊണ്ട് അറിയാൻ നെറ്റിപ്പോ പറ്റില്ല. അതിരിക്കട്ടെ, ഏത് കൊള്ളാ പറ്റില്ല. പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെയുള്ള എന്തെങ്കിലും കൊടുത്തു വിട്, അല്ലെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാൻ വന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കു കേട്ടോ, നിക്കു. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്ന തന്നെ. കൃഷ്ണാകുമായിരപ്പ. ഇവിടെ ആരുമില്ലല്ലോ. ഒന്ന് അകത്തോട്ട് തന്നെ പോയോ? നീ തുള്ളിയേ പുരുഷനോട് ഉപമിച്ച സുപ്രഭാതം. ഹലോ സുപ്രഭാതം, എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി എത്തിയതാണ് ഞാൻ. എന്റെ പേര് തകക്കുട്ട, ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. എക്സ്ക്യൂസ് മീ,
ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയെന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താണോ? കിണർ ഇതാണ്. ഇതിന്റെ പരിസരത്ത് അടിച്ച് കുതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതെ, കണ്ട മാങ്ങ വീണു. ഐ, അതാണ് മഞ്ഞക്കുട്ടൻ. വരട്ടെ. മരുന്ന് ഗുണം ചെയ്തു, ഇപ്പോഴാ തങ്കക്കുട്ടനായത്. വാട്ടർ വർഗീസ് കമ്പനിയുടെ അത്തിപ്പറ്റ ബ്രാഞ്ച് ഓഫീസ് പിയൂൺ ശങ്കരൻ കുട്ടിക്ക് ഒരു പെണ്ണ് വേണം. 50,000 രൂപയും 25 പവനാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 പവനും 20,000 രൂപയും ഞാൻ കൊടുക്കും. അതിന് പറ്റിയ നല്ലൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവില്ലേ? 20,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരു എരുമയെ വാങ്ങാൻ കിട്ടോ പിള്ളച്ച? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്ക്. കുറെ നേരമല്ലോ തർക്കം തുടങ്ങിയിട്ട്. ദാദാ, ഒന്നും ഉണ്ടായിരടാ. തനൊന്നു വന്നേ. ഒന്ന് വന്നേ, ഒരു കാര്യം പറയട്ടെ. നമ്മളെ എടോ, തന്റെ ഉദ്ദേശം എന്താ? ആ പാവം പെണ്ണ് വല്ല മന്ദബുദ്ധിക്കും പിടിച്ചു കൊടുക്കാനാണോ? 10 രൂപ കൂടുതൽ കൊടുക്കാൻ തന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടൊന്നല്ലോ. തന്റെ ഉപദേശം ഒന്നും വേണ്ട. എന്റെ മക്കൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാ. എന്താ പ്രശ്നം? ആൽബം അരക്കണോ തുറക്കണോ? ആ തുറക്ക്. തീരുമാനം ചൊറപ്പിച്ച ആളോട് പിന്നെ എന്ത് പറയാനാ? ഗോപിപ്പിള്ള കുടുംബം വെളുപ്പിക്കല. ആ പണി വെളുപ്പിക്കലോ? ആ പൂശലേ പെയിന്റിങ്. നാലാള് കേട്ട കുറച്ചും കൂടെ മാന്യത ഉള്ള ഒരുത്തിനെ. 10 പവന് ഇതിൽ കൂടുതൽ മാന്യത എവിടുന്ന് കിട്ടാനാ? പേര് സുധാകരൻ. ടൗണിൽ അറിയപ്പെടുന്ന കുക്കർ. കുക്കറോ? ആ പ്രഷർ കുക്കർ. അതല്ല, പാചകക്കാരൻ. പൊന്നായ സ്വഭാവം. മാസത്തിൽ ആവറേജ് 3,500 വരുമാനം. എവിടെ നോക്കട്ടെ? ഇയാള് കുഴപ്പമില്ലല്ലോ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഇത്തിരി പ്രായം കൂടും. ആണുങ്ങളുടെ പ്രായം നോക്കിയിട്ട് കാര്യമില്ല. ആട്ടെ, ഇയാളുടെ കുടുംബം എങ്ങനെ? കുടുംബം ബന്ധുക്കൾ എന്നൊക്കെ പറയാൻ കാര്യമായിട്ട് ആരുമില്ല. അതുകൊണ്ട് വിവാഹ ചെലവിലുള്ള 50,000 രൂപ മൂപ്പര് നേരത്തെ ബാങ്കിൽ ഇട്ടിരിക്കുക. എങ്ങനെ? അത് കൊള്ളാലോ. ആ അത്ഭുത മനുഷ്യനെ ഞാനും കൂടെ ഒന്ന് കാണട്ടെ. ഇത് നമ്മുടെ സുധാകരനല്ലേ? താൻ അറിയൂ ഇയാളെ? പിന്നെ ആളെങ്ങനെ? വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അയ്യപ്പ, ഇതേ ടൈപ്പിൽ ഒരു പയ്യൻ കൂടി ഉണ്ടാവോ തന്റെ കയ്യില്? അതെന്തിനാ? എടോ, വിവാഹ ചെലവ് സുധാകരന്റെ ചെലവിൽ നടക്കുമെങ്കില് ജയപ്രഭയുടെ കാര്യം കൂടി ഇക്കൂട്ടത്തിൽ നടത്തിക്കൂടെ? തന്നെ തിരുത്താൻ പറ്റില്ല. ആ, നിങ്ങൾ നോക്ക് നോക്ക്. ഭാഗ്യം, പിള്ളറ്റിന്റെ മഹാഭാഗ്യം, സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ കിട്ടി. പെണ്ണ് സുന്ദരിയായിരിക്കണം, സ്ത്രീധനത്തിൽ നിർബന്ധമില്ല. ഇതാ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നോക്കട്ടെ. അയ്യേ, ഇത് നമ്മുടെ കൊതുകുവല്ലേ? കൊച്ചാക്കി കാണണ്ട, മുനിസിപ്പാലിറ്റി സ്റ്റാഫാ. 2,500 രൂപ ശമ്പളം, പിന്നെ സൈഡ് വരവ് വേറെയും. പിള്ളേ, ഇത് പാചകം പോലെ അല്ല, അഴുക്കുചാല. ജയപ്രഭയുടെ സ്വഭാവം നിനക്കറിയാലോ. ഞാൻ വരച്ച വരവിട്ട് എന്റെ മക്കള് പൂവില്ലെത്താൻ കണ്ടോ? അപ്പൊ സംഭവം സെറ്റിൽമെന്റ് ആക്കി അഡ്ജസ്റ്റ്മെന്റ് ആക്കാലോ. ആ ഹരിഹര സുധനയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. താനെന്താ മലക്ക് പോണ്ടോ? ഇവിടോ താനും പോരണ്ടോ? നമ്മളെ പെണ്ണ് കാണാൻ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത നിന്റെ കൂടെ വേണം മോളേ, നിന്റെ കൂടെ വേണം. പറയണ്ട, വേഗം ഒരുങ്ങാൻ നോക്ക്, അവരിപ്പ എത്തും. ഇങ്ങോട്ട് ഒരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ. ചേച്ചിന്റെ ചായയും കാപ്പിയും കിട്ടാൻ കിടക്ക. ചായ അല്ലടി, മുഖച്ഛായ. മനസ്സിലായോ? ഓ മനസ്സിലായേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ. ജയറാമാണോ ഇൻഡ്രൻസ് ആണോ? ഓടി ഓടുന്നു ചേച്ചി. ഒന്ന് മാറി ചേച്ചി, ഞാനൊന്ന് നോക്കോട്ടെ. ചേച്ചി ചേച്ചി മാറിയല്ലേ. അയ്യോ മാറല്ല, ഷൈൻ ചെയ്യുന്നു. എവിടെ? എന്നെ ഇഷ്ടപ്പെട്ടു നോക്കട്ടെ. എന്താ വൈകണേ? ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പാ. അയ്യേ, ഇതാ ഒരു കുട്ടിച്ചാത്തന. കുട്ടിച്ചാത്തനല്ല തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഇരിക്കട്ടെ.
ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ് വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂടാശി. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണുമെന്ന്. ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാരട്. കണ്ണാടി എടുക്കട്ടെ. ആ ഇതെന്തിനാ ഈ ബൂലക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പു തരാം. ഇതെന്തിനാ ഈ സഞ്ജി? ഇത് സഞ്ജി, നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ ഇതുവരെ റെഡിയായില്ലേ? ഇത് അങ്ങോട്ട് വന്ന് കൊടുക്കും. അമ്മ അവിടെ ഇരിക്കുന്ന കറുത്ത കാട്ടുമാക്കാൻ ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ. മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പഴേ അമ്മയ്ക്ക് മനസ്സിലാവണത് മക്കളെ. എന്താ എന്താ ഇവിടെ ചർച്ച? അവർ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ കഷ്ടമുണ്ട് കേട്ടോ. പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തി, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെ പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ആ കുടുംബ വിചാരണ. മനസ്സിലായോ? ചൊല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചൊല്ലു, കണ്ണു തുറക്കോ. ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം കിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ കുടിക്കുന്ന. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. ആമാ, അത് എന്നെ കണ്ടത് അവളുടെ നന്ന നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ നാല് പേരുണ്ടെന്നല്ലേ പറഞ്ഞ? അതിൽ നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി. ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി എന്ന്. ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ ഓക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക.